ഡേ ആമേ, ഇത്രയും കാലം ഞാൻ സഹിച്ച് ക്ഷമിച്ച്. ഈ ആമ ഓട്ട മത്സരത്തെ മുയലിനെ തോപ്പിച്ച് സകല നഴ്സറി പിള്ളേരെ പഠിപ്പിച്ച് വെച്ചേക്കാണ് അവന്മാര്. എന്റെ കുടുംബത്തിന് അത് എന്തൊരു നാണക്കേടായെന്ന് അറിയുമോ? എനിക്കിപ്പോ കല്യാണത്തിനൊന്നും പോകാൻ പറ്റുന്നില്ല, എനിക്ക് റീമാച്ച് വേണം. നമുക്ക് ഒന്നും കൂടെ കൊമ്പ് കോർക്കാം. എടേ, നിനക്കും കൊമ്പില്ല, എനിക്കും കൊമ്പില്ല, പിന്നെ എന്തൊരു എടുത്ത് വെച്ച് കോർക്കാൻ? ഞാൻ പിടിച്ച മുയലിനെ തരും മൂന്ന് കൊമ്പ. നീ പിടിച്ച മുയല്? എടേ, നീ കൂടുതൽ സംസാരിക്കില്ല. നീ റീമാച്ച്? റീമാച്ച് ഒന്നുമില്ല, തോറ്റാ തോറ്റത് തന്നെ. മൊറോക്കോ പോർച്ചുഗൽ തോപ്പിച്ചപ്പോ അവര് റീമാച്ച് ചോദിച്ചാ. ഇല്ലല്ലോ, ഒരു മര്യാദക്ക് വീട്ടിൽ പോയില്ലേ? പടാ, പോർച്ചുഗൽ മൊറോക്കോടെ തോറ്റത് ഉറങ്ങിപ്പോയോണ്ടല്ല അവന് കളിച്ച് തോപ്പിച്ചതാണ്. നിന്റെ സംസാരം കണ്ടപ്പോ നീ എന്നെ ഓടി തോപ്പിച്ചതാണെന്ന്. എടാ, ഞാൻ ഉറങ്ങിപ്പോയോണ്ട് മാത്രം. എന്നിട്ട് അവൻ ഉസൈൻ ബോൾട്ടിന്റെ ജാടാവന്. നിന്നെ ഞാൻ താരാട്ടുപാടിയാണല്ലോ ഉറക്കിയത്, നീ തനിയെ ഉറങ്ങിപ്പോയതല്ലടാ വാർദ്ധാൻഷിപ്പേ. അത് പിന്നെ നീ നിറങ്ങി പിടിച്ച അങ്ങ് എത്തുമ്പോൾ ഒരു സമയമാവെന്ന് പറഞ്ഞ് ഞാൻ ഒരു പവർ നാപ്പ് എടുത്തു. റണ്ണിങ് റേസിന്റെ ഇടയിൽ പവർ നാപ്പ്. അപ്പൊ ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കും. രാധക്ക വിട്, നീ എന്തിരിക്കുന്ന സാധനം കണ്ട? എന്റെ പേരെന്തെന്ന് വെച്ചാൽ, പേരെന്തേ? മാഡ് റാബിറ്റ് എന്ന് വെച്ചാൽ വട്ട് പിടിച്ച മുയല്, പ്രാന്തം മുയല്. കളിയാക്കുന്നടാ നീ. ഛേ, കളിയാക്കി അല്ലടാ, ശരിക്കും കമ്പനിയുടെ പേര് മാഡ് റാബിറ്റ് എന്നാണ്. അതാണ്ട് ബ്ലൂടൂത്ത് സ്പീക്കർ കൊണ്ട് ഈ സാധനം ഉണ്ടല്ലോ, ഫുൾ ടച്ച് കൺട്രോൾ ആണ്. ആക്റ്റീവ് നോയ്സ് കാൻസലേഷൻ ഓൺ ആയി കഴിഞ്ഞാൽ പിന്നെ നിന്റെ കണ്ണടപ്പ് എനിക്ക് കേൾക്കേണ്ടി വരില്ല. നീ ചുമ്മാ ഒഴിഞ്ഞു മാറാൻ നിൽക്കല്ലേ. എടാ, നീ റീമാച്ച് വെച്ചില്ലെങ്കിൽ നിന്നെ കുറിച്ച് ഞാൻ പരദൂഷണം പറഞ്ഞുകൊണ്ട് നടക്കും. എനിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്. നീ റോഡ് ഇറങ്ങി ഒന്ന് അന്വേഷിച്ച് നോക്ക്. റീമാച്ച് ഒന്നുമില്ല. പടേ, അപ്പൊ നീ റീമാച്ച് വെക്കൂല. പോരാ പോരാ. ഡേ, ഉത്തരം മുട്ടുമ്പോ തല അകത്തോട്ട് വലിക്കുന്ന സ്വഭാവം നിർത്തിക്കുക കേട്ടാ. അപ്പൊ റീമാച്ച് വെക്കൂലേ. എന്നാ സ്പീക്കർ ഞാൻ കൊണ്ടുപോകണം. ഹേ മാഡ് റാബിറ്റ്, സ്റ്റോപ്പ്.